Hello all. So in the discuss When I Was Growing Up by Nelly Wong. So Nelly Wong is an autobiographical poem in 1973. This poem is written in conversational tone with the reader. Reader conversation poem. The poem describes her struggle in identifying herself as an Asian American girl growing up in the United States. യുണൈറ്റഡ് സ്റ്റേറ്റ്സ് എന്ന് പറഞ്ഞാൽ ആ ഒരു വൈറ്റ് സുപ്രിമസിയുള്ള നാട്ടിൽ ജീവിച്ചു വരുന്ന ഒരു ഏഷ്യൻ അമേരിക്കൻ ഗേളിൻ്റെ കഷ്ടപ്പാടുകൾ അല്ലെങ്കിൽ അവരൊരു ഐഡൻറ്റിറ്റി ക്രൈസിസ് അതാണ് നമുക്ക് ഈ ഒരു പോത്തിൽ കാണാൻ പറ്റുന്നത്. വോൺ റിഫ്ലക്ട്സ് ഓൺ ദ യൂണിവേഴ്സൽ റെപ്രസെൻറ്റേഷൻസ് ഓഫ് വെസ്റ്റേൺ ഐഡിയൽസ് ഓഫ് ബ്യൂട്ടി അഡ്വർടൈസ്ഡ് ഇൻ അമേരിക്കൻ പോപ്പുലർ കൾച്ചർ ഫ്രം വിച്ച് വോങ് എക്സ്പ്രസസ് ഹെർ ഡിസയർ ടു ബി വൈറ്റ് ടു ബി നോർമൽ. സോ അവിടെയുള്ള ആളുകളിൽ നിന്നാണ്, വൈറ്റ് ആയിട്ടുള്ള ആളുകളാണ്. സോ നെല്ലി വോങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏഷ്യൻ ആണ്. സോ സ്കിന്നിന് അതിൻ്റേതായ വ്യത്യാസം ഉണ്ടായിരിക്കും. അപ്പം നെല്ലി വോങ്ങിന് ഫീൽ ചെയ്യാണ് എനിക്കും വൈറ്റ് ആവണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടാവുന്നു. അപ്പം അതിനെക്കുറിച്ചിട്ടൊക്കെയാണ് പറയുന്നത്. ദ നറേറ്റർ ട്രൈസ് ടു അസിമിലേറ്റ് ഹേഴ്സെൽഫ് ഇൻ ടു എ ഡോമിനൻറ്റ് വൈറ്റ് കൾച്ചർ ബിക്കോസ് ഷീ നീഡ്സ് ടു ബി റെക്കഗ്നൈസ്ഡ് ആൻഡ് അപ്രിഷ്യേറ്റഡ് ലൈക്ക് ദ ഫെയർ സ്കിൻഡ് അമേരിക്കൻ വിമൺ. അപ്പോൾ ഇവിടെ നെല്ലി വോങ്ങിനും വൈറ്റ് കളർ ആവണം എന്നാഗ്രഹം വരുന്നു. എന്തിനു വേണ്ടിയിട്ടാണ്? ഷീ ഷുഡ് ബി അപ്രിഷ്യേറ്റഡ്, അവളെ തന്നെ എല്ലാവരും അംഗീകരിക്കണം അമേരിക്കൻ വുമണിനെ പോലെ. ആ ഒരു ആഗ്രഹമാണ് ഇതിന് കാരണം. ഇറ്റ് ഷോസ് ഹൗ സൊസൈറ്റി ക്യാൻ ഇൻഫ്ലുവൻസ് യുവർ ഐഡൻറ്റിറ്റി ബിക്കോസ് ദ നറേറ്റർ വിഷസ് ടു ബി വൈറ്റ് ആസ് ഇറ്റ് ഈസ് ദ ഡോമിനൻ്റ് കൾച്ചർ ആൻഡ് ഹാസ് പ്രിവിലേജസ് വിത്ത് ഇറ്റ്. അപ്പോൾ ഇവിടെ പറയുന്നത് എങ്ങനെയാണ് നമ്മുടെ സൊസൈറ്റി നമ്മുടെ ഐഡൻറ്റിറ്റീനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് എന്നുള്ളൊരു കാര്യമാണ് നമുക്കിവിടെ വ്യക്തമാക്കി തരുന്നത്. ഇറ്റ് ഷോസ് ഹൗ എക്സ്പീരിയൻസസ് ആൻഡ് ഇൻട്രാക്ഷൻസ് വിത്ത് അതേഴ്സ് ആൻഡ് സൊസൈറ്റി ക്യാൻ ഇൻഫ്ലുവൻസ് യുവർ ഐഡൻറ്റിറ്റി. ഇൻ ദിസ് പോം ദ നറേറ്റർ ലീവ്സ് ഇൻ എ സൊസൈറ്റി വേർ ഷീ സ്ട്രഗിൾസ് ടു ഫൈൻഡ് ഹെർ ഓൺ വോയ്സ് ആൻഡ് ഫിറ്റ് ഇൻ എ കൾച്ചറൽ മെജോറിറ്റി. ദ പോം എക്സ്പ്ലോർസ് ദം തീംസ് ലൈക്ക് എക്സോട്ടിസം, ഓറിയൻ്റലിസം, സെക്ഷ്വാലിറ്റി, കൺഫ്യൂഷൻ ആൻഡ് എസ്കേപ്പിസം. അപ്പോൾ ഇത് ഒരു ഐഡൻറ്റിറ്റി ക്രൈസിസ് കാണിക്കുന്നു. ദെൻ എങ്ങനെയാണ് ഒരു നെല്ലി വോങ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ത്രീ അവരുടെ സൊസൈറ്റിയിൽ ഫിറ്റ് ആവാൻ ശ്രമിക്കുന്നത്, അതൊക്കെയാണ് ഇതിൽ പറയുന്നത്. മേജർ തീംസ് എന്ന് പറഞ്ഞത് എക്സോട്ടിസം, ഓറിയൻ്റലിസം, സെക്ഷ്വാലിറ്റി, കൺഫ്യൂഷൻ, അതുപോലെ തന്നെ എസ്കേപ്പിസം എന്നിവയാണ്. അപ്പോൾ അതായത് വിദേശീയത, ദെൻ പൗരസ്ത്യ സംസ്കാരം, ലൈംഗികത്വം, കുറ്റസമ്മതം, ഒഴിഞ്ഞുമാറൽ, ഇതൊക്കെയാണ് തീംസായിട്ട് വരുന്നത്. ദെൻ നെല്ലി വോങ്ങിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഷീ ഈസ് എ ഫെമിനിസ്റ്റ്, അതുപോലെ തന്നെ ആക്ടിവിസ്റ്റ്, അങ്ങനെയൊക്കെ വേണമെങ്കിൽ പറയാം. സ്ത്രീ വിമോചനത്തിന് വേണ്ടിയിട്ട് പ്രവർത്തിച്ചിരുന്ന ഒരാളാണ് നെല്ലി വോങ്. അതുപോലെ തന്നെ കുറേ പോയട്രി കളക്ഷൻസൊക്കെ എഴുതിയിട്ടുണ്ട്. ഒരു ഗ്രേറ്റ് ചൈന എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു റെസ്റ്റോറൻ്റ് ഒക്കെ തുടങ്ങിയിരുന്ന ഒരാളായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ റൈറ്റിങ്ങിലോട്ട് കടക്കുന്നു. സ്ത്രീ പുരുഷ വിവേചനം, ഡിസ്ക്രിമിനേഷൻ, ദെൻ തൊഴിൽ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ, വംശീയത, ഇതിനൊക്കെ കുറിച്ചിട്ടാണ് ഈ ഒരു പോത്തിൽ പറയുന്നത്. അതുപോലെ തന്നെ അവൾ മെയിനായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുന്നതും ഈ ഒരു ഏരിയയാണ്. Then the poem focuses on the experience of Chinese American girl child. Appo ivada parayunnathu poet herself thaniyana, Nelly Wong thaniyana, appo avul oru Chinese American girl child aanu. The speaker narrates how she was trying to be adapted in the Western language and culture. Appo nammal aanengil nammal videshathu poi kaniya nammal endiyum, we try to adapt their things. Nammal avare pole stylish aayittu samsarikkanum avare pole oru dress wear cheyanokke nammal shramikkum. Adhe pole thanneyanu Nelly Wong-inu pettiyathu. So Nelly Wong is a Chinese American girl child. Adu important aanu, examine chodikkarundu. The word hungered shows the intensity of her desire. അപ്പോൾ ഒരു ഹംഗേർഡ്, ഹംഗ്രി, അത് ഇമ്പോർട്ടൻ്റ് ആണ് ആ ഒരു വേർഡ്. സോ നമുക്ക് നോക്കാം. ഇൻ എ സൊസൈറ്റി ദാറ്റ് സെലിബ്രേറ്റ്സ് വൈറ്റ് ബ്യൂട്ടി ഷീ ഹാസ് സ്ലോലി ലേൺ ടു ഹേറ്റ് ഹെർ സെൽഫ്. അപ്പോൾ ഇവിടെയുള്ള സൊസൈറ്റി എന്ന് പറഞ്ഞാൽ അമേരിക്കൻ സൊസൈറ്റിയാണ്. അവിടെ വൈറ്റിനാണ് ഇമ്പോർട്ടൻസ് ഉള്ളത്. സോ ഇവൾക്ക് എന്താണ്, ഇവൾക്ക് ഷീ സ്ലോലി ലേൺ ടു ഹേറ്റ് ഹെർ സെൽഫ്, അവൾ സ്വയം തന്നെ വെറുത്തു തുടങ്ങി. When the people say to the poet that she is dark, she looks in the mirror and believes that she is dark. appo aalugal ivarodu parayana nee dark aanu ennu parnappo
ഇവളെന്തെയ്തു മിററിൽ നോക്കിയിട്ട് യെസ് ഐ എം ഡാർക്ക് ഒരു കുറ്റബോധം വരുന്ന പോലെയാണ് അവൾക്ക് തോന്നിയത്. When the poet was young, girls with fair skin were praised for their beauty, while the Asian American girls were neglected. അപ്പോൾ ഇവള് ചെറിയ കുട്ടിയായിരുന്നപ്പോഴും ഇങ്ങനെ ഡിസ്ക്രിമിനേഷൻ നേരിട്ടിരുന്നു. ദെൻ വലുതായി യങ്ങായി, ഒരു യങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം എല്ലാവർക്കും ഇനി ബ്യൂട്ടി കോൺഷ്യസ് ആവുന്ന ഒരു ടൈമാണ്. അപ്പോൾ ആ ഒരു സമയത്ത് എന്താണ് ഗേൾസ് എല്ലാവരും അവരുടെ ഫെയർ സ്കിന്നിനെ കുറിച്ചിട്ട് പ്രൈസ് ചെയ്യുമ്പോൾ ഇവളൊരു ഏഷ്യൻ അമേരിക്കൻ ഗേൾ ആയതുകൊണ്ട് ഇവളെന്നെ എന്ത് ചെയ്തു എല്ലാവരും നെഗ്ലക്റ്റ് ചെയ്തിരുന്നു. This discrimination between girls made the poet feel crushed between high walls. അപ്പോൾ ഈ ഒരു ഡിസ്ക്രിമിനേഷൻ അവൾക്ക് ഫീൽ ചെയ്തത് എങ്ങനെയാണ്, രണ്ട് വാളിൻ്റെ ഇടയിൽ ഞാൻ ചതഞ്ഞറിഞ്ഞു പോകുന്നത്, അതേപോലെയാണ് അവൾക്ക് ഫീലാവുന്നത്. അമേരിക്കൻ മൂവീസ് പോപ്പുലറൈസ് ദ ഇമേജ് ഓഫ് ദീസ് ഡിസൈറബിൾ വിമൻ ബ്ലോണ്ടി മൂവി സ്റ്റാർസ് ആൻഡ് വൈറ്റ് സ്കിൻ ആൻഡ് സെൻഷ്യസ് ലിപ്സ് ഷീ ലൈക്ക് ടു വെയർ ആൻ ഇമേജറി പെയിൽ സ്കിൻ ആൻഡ് വിഷ് ടു പെർഫോം ട്രാൻസ്ഫോം ഇൻ ടു ദ സോ കോൾഡ് ഡിസൈറബിൾ വുമൺ. സോ അമേരിക്കൻ മൂവിയിലൊക്കെ എന്ത് കാണിച്ചു തുടങ്ങി, സ്ത്രീകൾ മുള്ളിമോളൊക്കെ പോലെ ഭയങ്കര ഫെയർ സ്കിൻ, ബ്ലോണ്ട് ഹെയർ, അതുപോലെ തന്നെ നല്ല ഭംഗിയുള്ള ലിപ്സൊക്കെയുള്ള ലേഡീസ്, സ്കിന്നി ഒക്കെ ആയിട്ടുള്ള ലേഡീസിനെ കാണിച്ചു തുടങ്ങി. സോ നമ്മുടെ ഈ പോയറ്റിനും അതുപോലെ ആവാനുള്ള ആഗ്രഹമുണ്ടായി. സോ മൂവീസിലൂടെയാണ് ഈ ഡിസൈറബിൾ വിമൺ കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ചൈനീസ് അമേരിക്കൻ ഗേളായ നെല്ലി പോങ്ങിനും അതേപോലെ ട്രാൻസ്ഫോർമേഷൻ നടത്താനുള്ള ആഗ്രഹം ഉണ്ടായി. ദ റൈറ്റർ സീംഡ് എംബാരസ്ഡ് ബൈ ഹെർ ഡാർക്ക് സ്കിൻ കളർ വെൻ കമ്പയർഡ് ടു ദ വൈറ്റ് വേർഷൻ ഓഫ് ബ്യൂട്ടി ദാറ്റ് ഷീ ആസ്പയേഴ്സ് ടു. ദ അപ്പാരൻറ്റ് സെൽഫ് ലോത്തിങ് ഓഫ് ദി നറേറ്റർ ഇസ് ഡിസ്റ്റർബിംഗ് ആസ് ഷീ പെർസീവ്സ് ഹെർ സെൽഫ് ഇൻ ദ പീസ് ആസ് ഡേർട്ടി, ഫീൽസ് അഷെയിംഡ് ഓഫ് ഹെർ ഓൺ കൾച്ചർ ഹെറിറ്റേജ് ആൻഡ് ഫോറിൻ വിത്തിൻ ഹെർ ഓൺ സ്കിൻ. അപ്പോൾ ഇവിടെ ഇവളുടെ സ്കിൻ, അതുപോലെ തന്നെ ഇവളുടെ കൾച്ചർ, അതിനോടൊക്കെ ഇവൾക്ക് എന്താണ് വെറുപ്പ് തോന്നി തുടങ്ങുകയാണ്. കാരണം ഇവളെന്നെ ആരും അംഗീകരിക്കുന്നില്ല. സോ അവൾ അതിലോട്ട്, ഈ അമേരിക്കൻ കൾച്ചറിലോട്ട് അഡാപ്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നു. ഷീ കൺസിഡേർഡ് ഹെർ കമ്മ്യൂണിറ്റീസ് ചൈനീസ് കൾച്ചർ ആസ് അൺ അമേരിക്കൻ ആൻഡ് ഫോറിൻ. അപ്പോൾ ഈ ചൈനീസ് കൾച്ചർ എന്ന് പറഞ്ഞാൽ അൺ അമേരിക്കൻ ആണ്, ഫോറിൻ ആണ്. സോ ഇവൾക്കത് ആക്സെപ്റ്റ് ചെയ്യാനൊരു മടി കാണിക്കുന്നു. As she ashamed of the men in her community and their uncultured activities. അതുപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു, പുരുഷന്മാരെ, അവളെ കമ്മ്യൂണിറ്റിയിലെ പുരുഷന്മാരേനെ അവൾ ഇഷ്ടപ്പെടുന്നില്ല, അവർ അൺകൾച്ചേർഡ് ആക്ടിവിറ്റിയും അവൾക്ക് ഇഷ്ടപ്പെടുന്നില്ല. ദെൻ ഷീ ഓൾസോ ബിലീവ്സ് ദാറ്റ് ദ വൈറ്റ് പീപ്പിൾ ആർ ബോൺ ക്ലീൻ ആൻഡ് ദ സ്കിൻ കളർ മേക്സ് ദം പെർഫെക്റ്റ് ആൻഡ് സുപ്പീരിയർ. അപ്പോൾ പിന്നെ ഇവൾ നെല്ലിവോങ് വിചാരിക്കുകയാണ് വൈറ്റ് പീപ്പിൾ എന്ന് പറഞ്ഞാൽ ജനിക്കുന്നതേ ഭയങ്കര വൃത്തിയുള്ളവർ, ക്ലീൻ ആയിട്ടാണ്, അതുപോലെ തന്നെ ഈ ഒരു സ്കിന്നാണ് അവരെന്നെ സുപ്പീരിയർ ആക്കുന്നതെന്ന് വിചാരിക്കുന്നു. വെൻ കമ്പയർഡ് ടു ദ ക്ലീൻനെസ് ഓഫ് ദി വൈറ്റ് പീപ്പിൾ ദ പോയറ്റ് ഫീൽസ് ദാറ്റ് ഷീ ഈസ് ഡേർട്ടി. അപ്പോൾ വൈറ്റ് ആണ് ക്ലീൻ എന്ന് പറയുമ്പോൾ തന്നെ ഇവൾക്ക് എന്ത് ചെയ്യുന്നു, ഇവൾ സ്വയം ഡേർട്ടി ആയിട്ട് ഫീൽ ചെയ്യുന്നു. Then she felt that bathing is not going to make her clean. Her skin is not going to be white. അപ്പോൾ ഇവൾ പറയുകയാണ് കുളിക്കുക, ബാത്തിങ് അതുകൊണ്ടൊന്നും ഒരു കാര്യമില്ല, എൻ്റെ സ്കിൻ വെളുക്കില്ല, എൻ്റെ സ്കിന്നിൻ്റെ ഡേർട്ടിനെസ് മാറില്ല എന്നുള്ളത് വിശ്വസിക്കുന്നു. ബട്ട് ദർ ഇസ് എ ട്രാൻസിഷൻ ആൻഡ് സെൽഫ് റിയലൈസേഷൻ ഇൻ ദ കൺക്ലൂഡിംഗ് ലൈൻസ് ഓഫ് ദി പോം ആസ് ദ പോയറ്റ് ഡിസ്കവേഴ്സ് ഹെർ ഓൺ എത്നിക് ഐഡൻറ്റിറ്റി. ദെൻ നമുക്ക് ലാസ്റ്റ് പാർട്ടിലോട്ട് പോകുന്ന സമയത്ത് ഒരു സെൽഫ് റിയലൈസേഷനാണ് കാണാൻ പറ്റുക. പോയറ്റിൻ്റെ ഒരു എത്നിക് ഐഡൻറ്റിറ്റി അവൾ കണ്ടുപിടിക്കുന്നു. ഷീ റീകൺസിഡേഴ്സ് ഹെർ സെൽഫ് വിത്ത് ഹെർ ചൈനീസ് അമേരിക്കൻ ഐഡൻറ്റിറ്റി ആൻഡ് ഗെറ്റ് എവേ ഫ്രം ദ ക്യാപ്റ്റിവേറ്റിംഗ് സ്റ്റീരിയോടൈപ്സ് ഓഫ് ദി വെസ്റ്റേൺ ബ്യൂട്ടി കൾട്ട്. അവൾ അവളെ ചൈനീസ് ഐഡൻറ്റിറ്റി മുറുകെ പിടിക്കാനും അതുപോലെ തന്നെ ഈ വെസ്റ്റേൺ ബ്യൂട്ടി കൾട്ടിൽ നിന്ന് പുറത്തു വരാനും ശ്രമിക്കുന്നതായിട്ട് കാണാം. So she says, ഒരു ലൈൻ ഉണ്ട്, ഐ കുഡ് നോട്ട് ഷെഡ് മൈ സ്കിൻ ഇൻ ദ ഗ്രേ വാട്ടർ. അതായത് കുളിച്ചുകൊണ്ടൊന്നും എന്തേയില്ല, എൻ്റെ സ്കിൻ കളർ മാറില്ല, ഞാൻ വൈറ്റ് ആയിട്ട് മാറില്ല. സോ ഷീ സ്വോർ ഷീ വുഡ് റൺ എവേ ടു സംവേർ അൺഒക്യുപ്പൈഡ് വിത്ത് യെല്ലോ പീപ്പിൾ. അപ്പോൾ ഇവിടെ പറയുകയാണ് ഈ വൈറ്റ് പീപ്പിൾ ഇല്ലാത്ത സ്ഥലത്തേക്ക് പോയാൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, ഇവളുടെ ഈ ഒരു സ്കിന്ന് റെഡി ആവുള്ളൂ എന്നൊക്കെ വിചാരിക്കുന്നുണ്ട്. ദെൻ വോങ് എന്ത് ചെയ്യുന്നു, കൺക്ലൂഡ് ചെയ്യുന്നത് സെൽഫ് റിയലൈസേഷനിൽ വെച്ചിട്ടാണ്, അബൌട്ട് ഹെർ ഐഡൻറ്റിറ്റി. അപ്പോൾ ഈ അമേരിക്കൻ ഐഡൻറ്റിറ്റി അല്ല അവൾക്ക് വേണ്ടത്, അവളെ ചൈനീസ് ഐഡൻറ്റിറ്റി തന്നെയാണ് നല്ലത് എന്നുള്ള ഒരു തീരുമാനത്തിലാണ് അവൾ നെല്ലി വോങ് ഈ പോം കംപ്ലീറ്റ്, അതായത് കൺക്ലൂഡ് ചെയ്യുന്നത്.
അപ്പം ഇതാണ് ഈ ഒരു പോം എന്ന് പറയുന്നത്. ഒരു വൈറ്റ് സ്കിൻ, അതിൻ്റെ സുപ്രിമസിയാണ് നമുക്കിവിടെ കാണിച്ചു തരുന്നത്. ഈ മെല്ലിവോങ്ങിൻ്റെ നാഷണാലിറ്റി ഇമ്പോർട്ടൻ്റ് ആണ്, ചൈനീസ് അമേരിക്കൻ. അതുപോലെ തന്നെ നെല്ലിവോങ്ങിൻ്റെ ഒരു ചൈനീസ് അമേരിക്കൻ വിമണിൻ്റെ ഒരു റൈറ്റിംഗ് കളക്റ്റീവ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഭവമാണ് അൺബൗണ്ട് ഫീറ്റ്. ഡാഷ് ഇസ് എ റൈറ്റിംഗ് കളക്റ്റീവ് ഓഫ് ചൈനീസ് അമേരിക്കൻ വുമൺ ഫൗണ്ടഡ് ബൈ നെല്ലിവോങ്. ഇറ്റ് ഇസ് അൺബൗണ്ട് ഫീറ്റ്. ദെൻ അതുപോലെ തന്നെ നെല്ലിവോങ്ങിൻ്റെ ഒരു പോം ഉണ്ട്. അതിൽ പറയുന്നത് പെർമനൻ്റ്ലി ഇൻസ്റ്റാൾഡ് ഇൻ എ പബ്ലിക് പ്ലേസ് ഇൻ സാൻ ഫ്രാൻസിസ്കോ. ആ പോത്തിൻ്റെ പേരാണ് സോങ്സ് ഓഫ് ഫെയർവെൽ. ദെൻ നെല്ലിവോങ്ങിൻ്റെ ഫേമസ് ആയിട്ടുള്ള ലെക്ചർ സീരീസ് ആണ് വിമൺ ആൻഡ് റെവല്യൂഷൻ, അലൈവ് ഇൻ ഇൻസെപ്പറബിൾ. ദെൻ നെല്ലിവോങ്ങിൻ്റെ ഒരു ഫേമസ് സ്റ്റേറ്റ്മെൻ്റ് ആണ് വെൻ വിമൺ റൈസ് എവ്രി വൺ വിൽ റൈസ്. അപ്പോൾ ഇത്രയാണ് ഇതിലെ ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സ് വരുന്നത്. ഇതിൽ ലക്കി ഗേൾസ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു ടേം വരുന്നുണ്ട്. ലക്കി ഗേൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദീസ് ആർ ദ റിച്ച് വൈറ്റ് ഗേൾസ് ആൻഡ് എ ഫ്യൂ അമേരിക്കൻ ഗേൾസ് ഫ്രം ദ ഹൈസ്കൂൾ ഇൻ ദ പോയറ്റ് സ്റ്റഡീഡ്. ദേ ആർ കോൾഡ് ലക്കി ഗേൾസ്. അതായത് ഹൈസ്കൂളിലെ സമ്പന്നരായിട്ടുള്ള വൈറ്റ് ഗേൾസിനെയാണ് ലക്കി ഗേൾസ് എന്ന് പറയുന്നത്. ദെൻ ഫുഡ് ഹാബിറ്റ്സിനെ കുറിച്ച് പറയുന്നുണ്ട് പിന്നെ. അപ്പോൾ ഇവിടെ ചോദിക്കുന്നുണ്ട് വാട്ട് വർ ദ പോയറ്റ്സ് ഫുഡ് ഹാബിറ്റ്സ് എന്നാണ് ചോദിക്കുന്നത്. സോ ദ പോയറ്റ് വാസ് ഫോണ്ട് ഓഫ് അമേരിക്കൻ ഫുഡ് ആൻഡ് വാസ് നോട്ട് ഇൻട്രസ്റ്റഡ് ഇൻ ചൈനീസ് ഫുഡ്. ഷീ ഫോളോഡ് ദ വൈറ്റ് അമേരിക്കൻ ലൈഫ് സ്റ്റൈൽ. അപ്പോൾ അവൾ അമേരിക്കൻസിനെ പോലെ ആവാനായിട്ട് ശ്രമിക്കുന്നു, ഡ്രസ്സിങ്ങിലും ഫുഡിലും എല്ലാറ്റിലും. ദെൻ വേർ ഡിഡ് ദ ഗേൾ വിഷ് ടു എസ്കേപ്പ് ടു ഇൻ ഹെർ ചൈൽഡ്ഹുഡ് ഫാൻറ്റസി. സോ അവളുടെ ഒരു ആഗ്രഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷി വിഷ് ടു എസ്കേപ്പ് ടു ദ പേർപ്പിൾ മൗണ്ടെയ്ൻസ് ഹൗസസ് ബൈ ദ സീ വിത്ത് നത്തിങ് ഓവർ ഹെർ ഹെഡ് വിത്ത് സ്പേസ് ടു ബ്രീത്ത്. അപ്പോൾ അവളുടെ ഒരു ആഗ്രഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പർപ്പിൾ നിറമുള്ള പർവ്വതങ്ങളിലേക്കും കടൽ തീരത്തുള്ള വീടുകളിലേക്കും അതുപോലെ സമാധാനമായിട്ട് ശ്വാസം എടുക്കാൻ പറ്റുന്ന സ്ഥലങ്ങളിലേക്കും പോകാനാണ് അവളുടെ ചെറുപ്പകാലത്തെ ഭാവന ഉണ്ടായിരുന്നത്. ദെൻ ഐഡൻറ്റിറ്റി ക്രൈസിസ് ആണ് ഇവിടെ മെയിൻ തീം വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് അങ്ങനെയുള്ള ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങൾക്ക് ഇവിടെ നിന്ന് വരാൻ സാധ്യത. അതുപോലെ തന്നെ റേഷ്യൽ സ്റ്റീരിയോടൈപ്പിംഗ് അങ്ങനെയൊരു ക്വസ്റ്റ്യൻ വരുന്നുണ്ട്. അപ്പോൾ ഇതിൽ പറയുന്നത് ദ വൈറ്റ് പീപ്പിൾ ടോൾഡ് ദ ഗേൾ ചൈൽഡ് ദാറ്റ് ഷീ ഈസ് ഡാർക്ക് ബിക്കോസ് ഹെർ ചൈനീസ് ഹെറിറ്റേജ്. അപ്പോൾ അവൾ ഡാർക്കാന്ന് പറഞ്ഞാൽ അവളെന്നെ മാറ്റി നിർത്തുന്നുണ്ട്. അപ്പോൾ അവിടെയാണ് ഈ റേഷ്യൽ സ്റ്റീരിയോടൈപ്പിംഗ് വരുന്നത്. ദെൻ വിമൺ ഓഫ് അതർ റേസസ് ആൻഡ് ദെയർ വിക്ടിമൈസേഷൻ, അങ്ങനൊരു തീമും കൂടി വരുന്നുണ്ട്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഈ വെൻ ഐ വാസ് ഗ്രോയിങ് അപ്പ് എന്നുള്ള ഈ പോത്തിൽ പറയുന്നത്. താങ്ക് യു.